നമസ്കാരം. ഇന്ന് നമ്മൾ ആലത്തൂരിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഫാം ആലത്തൂരിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഒരു ഫാം പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ പോത്ത്, പശു, ഇങ്ങനെ ആട് ഇതൊക്കെ കൂടെ കൂടിയിട്ടൊരു മിക്സഡ് ഫാമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്, പേര് അൻഷിഫ് എന്നാണ്. ആലത്തൂരിലെ ഒരു വാർഡിലെ മെമ്പറും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫാം പോയിട്ട് ഫാം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം പോയി നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് തൊഴുത്തിൻ്റെ ഒരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി പരിപാടി എന്നൊക്കെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിൽ നിന്ന് കുറച്ച് പുല്ലിൻ്റെ വിത്തൊക്കെ കൊണ്ടുവരുന്നു. നല്ല സൂപ്പർ നേപ്പിയറിൻ്റെ പുല്ലിൻ്റെ സ്റ്റെമ്പുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത് കുഴിച്ചിട്ടിട്ട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അത് വിളവെടുക്കുന്ന സമയത്ത് പണിക്കാരെ വെച്ചിട്ട് മുതലാവുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന് എങ്ങനെ ചെറിയ തോതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കനൈസേഷൻ അതിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നമ്മൾ പറ്റുന്ന തരത്തിലുള്ളൊരു ഉപദേശം കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ അവർക്ക് പഞ്ചാബിൽ നിന്ന് പശുക്കളെ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പോത്തുംകുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള ഹരിയാനയിൽ നിന്നുള്ള പോത്തുംകുട്ടികളൊക്കെ വേണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ ആലത്തൂരിലേക്കുള്ള വഴിയിലാണ്. മുഴുവൻ പാടശേഖരങ്ങളാണ് കേട്ടോ രണ്ട് ഭാഗത്തും. ഒപ്പം തന്നെ പുഴകൾ, അങ്ങനെ കാഴ്ചയ്ക്ക് ഭയങ്കര രസം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത് തന്നെ ഒരു പുഴയുടെ വക്കത്താണ്. പക്ഷേ പുഴ മുഴുവൻ കാട് കയറി പോയിട്ടോ, പുല്ലും ഇതൊക്കെ ആയിട്ട്, വെള്ളത്തിൻ്റെ അളവ് കുറവും മണൽത്തിട്ടകൾ കൂടുതലും, അതിൽ നിറയെ പുല്ല്. അങ്ങനെ പക്ഷേ കർഷകരെ സംബന്ധിച്ച്, നാൽക്കാലികൾ വളർത്തുന്നവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇത് നമ്മളിപ്പോൾ പാട്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമൊക്കെയാണ്, ഇതിൽ നമ്മൾ പോത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഫാമൊക്കെ സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ്. കാരണം അതിൽ നമ്മൾ തൊഴുത്ത് വയ്ക്കുന്നു, അതിലത്തെ പോത്തിനെയും പശുവിനെയൊക്കെ നമുക്ക് ഇതിലേക്ക് അഴിച്ചു വിടാം. അവർക്ക് വെള്ളം കുടിക്കാനും വെള്ളത്തിൽ കിടക്കാനും തിന്നാനുള്ള പുല്ലൊക്കെ ഇവിടെ സർക്കാർ വക സ്പോൺസേഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പോത്തിനെയൊക്കെ ലാഭകരമായിട്ട് എങ്ങനെ വളർത്താമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ലാഭത്തിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. അല്ലാതെയും കൊമേഴ്ഷ്യലായിട്ട് വളർത്തി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, വളരെ ലാഭകരമായിട്ട് പാളിച്ചകൾ വല്ലാണ്ട് സംഭവിക്കാതെ, 100% പാളിച്ചകൾ ഇല്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പാളിച്ചകളൊന്നും കൂടുതലായിട്ട് വരാതെ എങ്ങനെ ഒരു ഫാം നമുക്ക് നിർമ്മിക്കാം, അതിൽ തന്നെ എങ്ങനെ നമുക്ക് അതിനെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫാമിലേക്ക് യാത്ര ചെയ്യാം. നമ്മളിപ്പോൾ ആലത്തൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വഴിയരികിൽ ഞാനൊരു ചെറിയൊരു കാഴ്ച കണ്ടു, നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് നിർത്തി നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. പുല്ല് നട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് റോഡ് സൈഡാണ്, അതായത് പൊതുവഴി, നമ്മുടെ ടാറത്ത് സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് തോന്നുന്നു അല്ലേ, സ്റ്റേറ്റ് ഹൈവേ ആണെന്നാണ് തോന്നുന്നത്. ഈ റോഡിൻ്റെ സൈഡിൽ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് കുറേ ദിവസം മുൻപ് ഞാൻ ഇത് വഴിക്ക് വരുമ്പോൾ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരെങ്ങനെ നിന്നിട്ട് ഇവിടെ എന്തൊക്കെയോ നടന്നൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, എപ്പോഴാണ് മനസ്സിലായത് നല്ല പുല്ലിൻ്റെ സ്റ്റെമ്പാണ്. പക്ഷേ ഇത് വിത്ത് പുല്ലിൻ്റെ സ്റ്റെമ്പ് വളരെ മോശം ക്വാളിറ്റിയുള്ള സ്റ്റെമ്പാണ് നട്ടുള്ളത്. ഒരു വാക്ക് നമ്മളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ നേപ്പിയറിൻ്റെ സ്റ്റെമ്പിനെ സ്പോൺസർ ചെയ്യായിരുന്നു. നമ്മൾ ഒരുപാട് വയലുകളും അതുപോലെ തന്നെ കൊയ്ത്ത് നടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ പിന്നിട്ടിട്ട് നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ആലത്തൂര് ഏരിയയിൽ പെടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടുള്ള പുല്ലാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മളിതിൽ എങ്ങനെ പ്ലാന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വീഡിയോ അന്ന് ഇട്ടിരുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ പ്ലാന്റ് ചെയ്തത്. 2 അടിക്ക് 2 അടിക്കാണ് നട്ടിട്ടുള്ളത്. നല്ല കൃത്യമായിട്ട് ലൈനൊക്കെ പിടിച്ചിട്ടാണ്. പക്ഷേ കുറച്ചൊക്കെ അങ്ങോട്ടോട്ടും വളവൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത് വൃത്തിക്ക് നട്ടിട്ടുണ്ട്. ഏകദേശം നട്ടിട്ട് 2 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഒരു വെട്ടിൽ കഴിഞ്ഞു. ആ താഴെ ഭാഗത്തൊക്കെ ഇതൊക്കെ ഒരു റൗണ്ട് വെട്ടിയതിന് ശേഷം വീണ്ടും വന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് വെട്ടാനായി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് 60 ദിവസം കൊണ്ട്, നട്ടിട്ട് 60-ാമത്തെ ദിവസം കൊണ്ട് ഏകദേശം ഒരാളുടെ ഉയരം പുല്ലെത്തിയിട്ടുണ്ട്. ഇതാണ് സൂപ്പർ നേപ്പിയറിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇത് മണ്ണ് നല്ല അത്ര ക്വാളിറ്റി ഉള്ളൊരു മണ്ണൊന്നുമല്ല, ഒരു അത്ര ഫെർട്ടൈൽ അല്ലാത്തൊരു ടൈപ്പ് മണ്ണാണ്. ഇത് നടുവിലൂടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വഴിയൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗത്ത് ഇതാണ് അവരുടെ പ്ലാന്റേഷൻ. ഈ ഭാഗത്ത് വെട്ടിക്കഴിഞ്ഞു, ഇത് ഇനി ഇവിടെ വെട്ടാനുള്ളതാണ്. നല്ല ഗ്രീനിഷ് തന്നെയാണ് കേട്ടോ. സ്റ്റെമ്പ് അങ്ങനെ മൂപ്പ് എത്തിയിട്ടൊന്നുമില്ല.
ഗ്രീൻഷ് തന്നെയാണ്. ഒരാൾ ഉയരെത്തിയിട്ടുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏകദേശം സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിൽ നിന്നാണ് കേട്ടോ ഈ സ്റ്റെമ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു റീസണബിൾ പ്രൈസിന്. മുൻകൂട്ടി പറയണം, അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നതിന് ശേഷം നമ്മൾ വെട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ആക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ രണ്ട് മൂന്ന് ആളുകൾ ഓർഡർ പറഞ്ഞു, വെട്ടി വെച്ചു, അവർ എടുക്കാൻ വന്നില്ല. അപ്പോൾ നമുക്കെന്താവും, കയ്യിൽ നിന്ന് നമ്മുടെ ഈ പണിക്കാരുടെ കൂലിയും കാര്യങ്ങളൊക്കെ നഷ്ടം വരും. അതുകൊണ്ടാണ് അപ്പോൾ മുൻകൂട്ടി പേയ്മെൻറ്റ് തന്നവർക്ക് മാത്രമേ നമ്മൾ വെട്ടി കൊടുക്കുന്നുള്ളൂ എന്ന് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇവിടെ മേലെയും ഇവർ വെച്ചിട്ടുണ്ട്. മണ്ണ് കണ്ടോ, മണ്ണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്ര ഒരു സുഖമില്ലാത്തൊരു ടൈപ്പ് മണ്ണാണ്. എങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വളം കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വളം, ജൈവവളം ഇവിടെ പശുക്കളും പോത്തൊക്കെ വന്നതിന് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് മണ്ണ് ഓട്ടോമാറ്റിക്കലി നന്നാവും. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതൊക്കെ പാറയാണ് കേട്ടോ. ഈ കാണുന്നത് അടിഭാഗം പാറയാണ്. എന്നാലും തൊട്ടടുത്തൊക്കെ പുല്ല് ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നേപ്പിയറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ മേപ്പെട്ട് നോക്കിയിട്ടാണ് മൂപ്പർ വളരുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കൃത്യമായിട്ട് കാണാം. അങ്ങ് എൻ്റെ വരെ നമുക്ക് അടിഭാഗം കാണാം. പക്ഷേ സാധാരണ നമ്മുടെ കോ സീരീസിൽ വരുന്ന CO3, CO4, CO5 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അടിഭാഗം കാണാൻ പറ്റില്ല. ഈ ഓല ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ നേരെ മേലേക്ക് ഉണ്ടാവും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ സൂപ്പർ നേപ്പിയർ ഏതാ, അതുപോലെ തന്നെ നമ്മുടെ കോ സീരീസിലുള്ള പുല്ല് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അതാണ്. നമ്മൾ സാധാരണ ഓരോ മാസത്തിലും ഇത് വെട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നട്ടിട്ട് ആദ്യത്തെ മാസം തൊട്ടേ വെട്ടൽ തുടങ്ങും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മൾ നട്ട കമ്പ്, ഇതാണ് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടിട്ടുള്ള സ്റ്റെമ്പ് കേട്ടോ. ഇത് ഏകദേശം ഉണങ്ങിപ്പോയി. ഇതിൽ നിന്ന് മുളപ്പ് വന്നിട്ടാണ് ഈ മൂന്നെണ്ണം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം വെച്ചപ്പോൾ ഇവിടെ മൂന്നെണ്ണം പ്ലസ് ഒരു ചെറുതുണ്ടായിട്ടുണ്ട്, അത് നോക്കണ്ട. ഈ മൂന്നെണ്ണം ഉണ്ടായി. ഈ മൂന്നെണ്ണത്തിൽ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മാസത്തിൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂന്നെണ്ണത്തിനും രണ്ടും മൂന്നൊക്കെ വെച്ചിട്ട് വരും. അതായത് ഒരെണ്ണം മൂന്നായി, ഈ മൂന്നെണ്ണം ഇനി മിനിമം ഒരു ആറെണ്ണം ആവും, അല്ലെങ്കിൽ 9 എണ്ണം, ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ ആവും. അപ്പോൾ അതാണ് ഈ കട്ടിങ്ങിൻ്റെ എണ്ണം കൂടുന്നതോറും ഗ്രോത്ത് കൂടുന്നു പറയാനുള്ള കാരണം. അപ്പോൾ ഒരു കഴിയുന്നത് ഒരു മാസത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അടുത്തൊരു സംശയമാണ് ആൾക്കാർക്ക്, ഇത് എത്ര ഹൈറ്റിൽ കട്ട് ചെയ്യണം. കഷ്ടിച്ച് ഒരു ചാണ്, അപ്പോൾ ഇതൊക്കെ ഒരു ചാണാണ് നിലത്തുനിന്ന് ഒരു ചാണ് വെച്ചിട്ടാണ് അതൊക്കെ കട്ട് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ്, അത് നമുക്ക് മെഷീൻ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ചില സ്ഥലങ്ങളിൽ മഞ്ഞളിപ്പ് പോലെ കാണാം. അപ്പോൾ ആ ഭാഗമൊക്കെ മഞ്ഞളിപ്പാണ്, ഒരു പച്ചയല്ല, ഒരു മഞ്ഞ കലർന്ന പച്ചയാണ്. എന്നാൽ ഈ ഭാഗത്ത് ഒരു കടും പച്ചയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥലം, ഈ സ്ഥലം കാണുന്ന സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിവായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള വളക്കൂർ, അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഇടുന്ന വളം മഴ പെയ്യുന്ന സമയത്ത് ഒലിച്ചൊലിച്ചൊലിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം വെള്ളം ഒലിച്ചു വന്നതിൻ്റെ ചാല് കാണാം. അപ്പോൾ അവിടെയൊക്കെ ഇടുന്ന വളത്തിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് കിട്ടുന്നത് ഈ താഴെ നിൽക്കുന്ന സ്ഥലത്തിനായിരിക്കും. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഓരോന്നിനും ചാലുകൾ എടുത്തു കൊടുക്കുക. അതായത് ഇപ്പോൾ ഇതിങ്ങനെ വഴി വിട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെയാണ് ഇവരുടെ വരികൾ പിടിച്ചിട്ടുള്ളത്. അതായത് പുല്ലിൻ്റെ വരികൾ പിടിച്ചിട്ടുള്ളത്. ഈ രണ്ട് വരിയുടെ ഇടയിൽ ഈ ഭാഗത്ത് കൂടെയായിട്ട് നമ്മൾ രണ്ട് ഭാഗത്തേക്കും വകഞ്ഞ് മണ്ണ് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇത് മുളച്ച് പൊന്തി ഉണ്ടാവുകയും ചെയ്യും. പോരാത്തതിന് ഈ ചാലിലെ വെള്ളം ഓവർഫ്ലോ ആവുന്ന സമയത്ത് മാത്രം, വെള്ളത്തിൻ്റെ തെളി മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അതിൻ്റെ അടിയിലുള്ള ഖരപദാർത്ഥങ്ങൾ, ഇപ്പോൾ ചാണകമാണെങ്കിലും മറ്റുള്ളതൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഇത് ഒലിച്ച് താഴത്തേക്ക് പോകും. ഇവിടെ നമ്മൾ ചാലെടുക്കുന്ന സമയത്ത്, അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ചാലെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നട്ടും. അത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇത് മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇടുമ്പോൾ ഈ കുണ്ട കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും, കാറ്റടിച്ചാലും മറിഞ്ഞു വീഴില്ല. പക്ഷേ അതിന് പകരം നമ്മൾ ഓൾറെഡി ഇങ്ങനെ വരമ്പെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇത് നാട്ടിക്കഴിഞ്ഞാൽ എന്താവും, കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത് പ്രത്യേകിച്ച് നീളം കൂടുതലായിട്ട് വരുന്ന പുല്ലാണ്. അത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചിട്ടോ, കാറ്റ് വല്ലാതൊന്നും അടിക്കാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമൊന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം തന്നെ നടന്നതിന് മുമ്പ് തന്നെ വരമ്പൊക്കെ എടുത്തിട്ട് വേണേൽ ചെയ്യാം. പക്ഷേ എപ്പോഴും കുറച്ചും കൂടെ ഗ്രോത്ത് കൂടുതൽ കിട്ടാതെ നമ്മൾ ഇതുപോലെ നട്ടതിന് ശേഷം ഒരു തവണ കട്ട് ചെയ്തിട്ട് ഈ മണ്ണ് കോരി ഇതിൻ്റെ മേലേക്ക് കൂട്ടി രണ്ട് ഭാഗത്തേക്കും വരമ്പിടുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഗ്രോത്ത് വരും. ആ മണ്ണ് കൂട്ടുന്ന സമയത്ത് കുറച്ച് ചാണകമോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമൊക്കെ ചെറിയ തോതിലൊക്കെ നമുക്ക് ഇടാം, ഒരുപാട് ഇടരുത്. ചാണകം നന്നായിട്ട് ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുത്താൽ
ഈ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 3-6 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 9, 10, 12 ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് വരും. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ പുല്ല് മഞ്ഞളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ ചാലാക്കണം, എങ്ങനെ നടന്ന് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പ് 2 അടിയാണ്, ഇങ്ങനെയുള്ള ഗ്യാപ്പ് 2 അടിയാണ് പറഞ്ഞത്. പക്ഷെ അത് വളർന്നു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ബെൽറ്റ് പോലെ. ഇതിനി ഓരോ കട്ടിങ് കഴിയും തോറും ഇതിൻ്റെ ഈ ബെൽറ്റിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് ഇപ്പോൾ ഇത് ഒറ്റ ഒറ്റ ചെടികളാണ്, ഇതിനി വളർന്ന് വളർന്ന് വളർന്നിട്ട് ഇത് ഒരൊറ്റ ബെൽറ്റായിട്ട് മാറും. ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും ഇവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യും നമ്മൾ ചാലെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു പുല്ലിൻ്റെ പ്രൊഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പുൽകൃഷിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. പുല്ല് മാത്രം പോരാ, മറ്റ് സാധനങ്ങളും കൃഷി ചെയ്യണം, അതുവഴി നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പോൾ വേറൊരു കുണ്ടയാണ് കേട്ടോ. ഫസ്റ്റ് കട്ടിങ് ആണ്, നട്ട സ്റ്റെമ്പ് ഈ കാണുന്നതാണ്, ഈ കാണുന്ന സ്റ്റെമ്പാണ് നട്ടത്. അതിന് ഏകദേശം 1, 2, 3, 4, 5, 6 ഒരു ചെറുതും 6 കൂട്ടിയാൽ മതി, 6 ഉണ്ടായി. ഇനി നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ ഇത് ഈ സ്റ്റെമ്പിൽ നിന്ന് ഇവിടെ അടിയിൽ ഒരു മുള പൊട്ടുന്നുണ്ട്. ഇത് വെട്ടിയതാണ്, വെട്ടിട്ട് 2-3 ദിവസമായി തോന്നുന്നു. ഇവിടെ ഒരെണ്ണം മുള പൊന്തുന്നുണ്ട്, നോക്കി കാണാം. ഇതാ ഇവിടെ ഒരെണ്ണം മുള പൊന്തുന്നുണ്ട്. അങ്ങനെ ഇത് അടുത്ത ദിവസം ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ മുള പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇനി മൾട്ടിപ്പിൾ ആയിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് പുൽകൃഷിയുടെ ഏകദേശം രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള കാട് കംപ്ലീറ്റ് വെട്ടിക്കളാണ്, മറ്റത് കളവല്ലാണ്ട് കയറിയാൽ പുല്ലുണ്ടാവാതെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഈ ഭാഗത്ത് വളർച്ച കുറവും ആ ഭാഗത്ത് വളർച്ച കൂടുതലുമാണ്. ഇവിടെ മഞ്ഞളിപ്പുണ്ട്, അവിടെ പച്ചക്കളറാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളം മുഴുവൻ മഴ പെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോകും, പോരാതെ മണ്ണിന് വളക്കൂറ് കമ്മിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഷെഡ് എവിടെ വയ്ക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു, മേലെ വയ്ക്കണോ അല്ലെങ്കിൽ ഇവിടെ വയ്ക്കണോ അല്ലെങ്കിൽ താഴെ വയ്ക്കണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും മേലെ വരെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന താഴത്താണ്. അപ്പോൾ നമ്മളെന്തായാലും താഴത്ത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 60 പോത്തിനുള്ള തൊഴുത്തും ഒരു 10 പശുവിനുള്ള വേറൊരു തൊഴുത്തും, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതിൽ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അടിയിൽ ബോളറൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഇത് മൂത്രത്തിനും തൊഴുത്തുകഴുകുന്ന വെള്ളത്തിനും കൂടെ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ. യെസ് വരണമല്ലോ. ഇത് ഇത് പശുവിനുള്ളതോ അത് പോത്തിനുള്ളതായിരിക്കും. പശുവിന് ഇത് ചെറുതും അത് വലുതുമാണല്ലോ. അത് പോത്തിൻ്റെ, ഇത് പശുവിൻ്റെ.